Good morning to all. The previous class we discussed about the cash flow statements theory portion. Today we discussed about the preparation of cash flow in indirect method. For previous class ile nammal cash flow statement endana adinte theory portions full cover edirunnu. Aa theory portions inde base edondana nammal problem cheyanayittu povunnathu. Appo inna nammal nokkan povunnathu namukku main aayittu cash flow statement rendu method laanu cheyan patta. First is direct method and second one is indirect method. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻഡയറക്റ്റ് മെത്തേഡിലുള്ള ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ പ്രിപ്പറേഷനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ പ്രിപ്പറേഷൻ ഓഫ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിന് നമ്മൾ പറയുന്ന അതർ നെയിമാണ് നെറ്റ് പ്രോഫിറ്റ് മെത്തേഡ് ഓർ റീകൺസീലിയേഷൻ മെത്തേഡ്. ദ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് വി ഓൾസോ കോൾഡ് എ നെറ്റ് പ്രോഫിറ്റ് മെത്തേഡ് ഓർ റീകൺസീലിയേഷൻ മെത്തേഡ്. ദിസ് മെത്തേഡ് ഈസ് വൈഡ്ലി യൂസ്ഡ് ഫോർ പ്രിപ്പയർ ദ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. സോ ഇൻഡയറക്റ്റ് മെത്തേഡാണ് നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഒരു എക്സാമിനാണെന്നുണ്ടെങ്കിലും ഡയറക്റ്റ് മെത്തേഡിനേക്കാളും കൂടുതൽ നിങ്ങൾക്ക് എക്സാമിന് ഫേസ് ചെയ്യേണ്ട ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഇൻ ഇൻഡയറക്റ്റ് മെത്തേഡാണ്. കോമൺലി നമുക്ക് ഇൻഡയറക്റ്റ് മെത്തേഡാണ് വരാം. ബിക്കോസ് എന്താണ് ഡയറക്റ്റ് മെത്തേഡ്? കുറച്ചും കൂടി സിമ്പിൾ ആൻഡ് ഈസിയാണ്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് മിക്കപ്പോഴും ഇൻഡയറക്റ്റ് മെത്തേഡാണ് എക്സാമിന് വരാറ്. സോ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിനെ പറയുന്ന അതർ നെയിമാണ് നെറ്റ് പ്രോഫിറ്റ് മെത്തേഡ് ഓർ റീകൺസീലിയേഷൻ മെത്തേഡ്. സോ ദിസ് ഈസ് ദ മോസ്റ്റ് കോമൺലി യൂസ്ഡ് മെത്തേഡ് ഫോർ ഫൈൻഡ് ഔട്ട് ദ ക്യാഷ് ഫ്ലോ. സോ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നെറ്റ് ക്യാഷ് ഫ്രം ഓപ്പറേഷൻ ഈസ് ഡിറ്റർമൈൻഡ് ബൈ അഡ്ജസ്റ്റിംഗ് ദ നെറ്റ് പ്രോഫിറ്റ് ഓർ നെറ്റ് ലോസ്. ദ നെറ്റ് ക്യാഷ് ഫ്രം ഓപ്പറേഷൻ ഈസ് അഡ്ജസ്റ്റഡ് ഫ്രം നെറ്റ് പ്രോഫിറ്റ് ഓർ നെറ്റ് ലോസ്. സോ നമ്മുടെ നെറ്റ് ക്യാഷ് ഫ്രം ഓപ്പറേഷൻ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നെറ്റ് പ്രോഫിറ്റോ നെറ്റ് ലോസോ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്? നെറ്റ് ക്യാഷ് ഫ്രം ഓപ്പറേഷൻ നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്നത്. സോ ഇതാണ് ഇതിൻ്റെ അകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു തിയറി പോർഷൻ വരുന്നത്. നെറ്റ് ക്യാഷ് ഫ്രം ഓപ്പറേഷൻ ഈസ് ഡിറ്റർമൈൻഡ് ബൈ അഡ്ജസ്റ്റിംഗ് ദ നെറ്റ് പ്രോഫിറ്റ് ഓർ ലോസ്. അപ്പോൾ ഇതാണ് നമ്മുടെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് പ്രിപ്പറേഷൻ, ഹൗ ടു പ്രിപ്പയർ എ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്, അതാണ് നെക്സ്റ്റ് നോക്കാൻ പോകുന്നത്. നമ്മൾ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു നമുക്ക് മെയിനായിട്ട് ത്രീ ടൈപ്സ് ഓഫ് ക്യാഷ് ഫ്ലോ വരുന്നുണ്ട്. അതിനകത്ത് നമ്മൾ പറഞ്ഞതാണ് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ്, ക്യാഷ് ഫ്ലോ ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി ആൻഡ് ക്യാഷ് ഫ്ലോ ഫ്രം ഫിനാൻസിങ് ആക്ടിവിറ്റീസ്. സോ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ നമ്മൾ ഈ മൂന്ന് ആക്ടിവിറ്റീസും കമ്പൈൻ ചെയ്തുകൊണ്ടാണ് നമ്മുടെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. സോ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ദ കോമ്പിനേഷൻ ഓഫ് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ഇൻവെസ്റ്റിംഗ് ആൻഡ് ഫിനാൻസിങ് ആക്ടിവിറ്റീസ്. സോ ദ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് പ്രിപ്പയർഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് അഡീഷണൽ ഇൻഫോർമേഷൻ. സോ ദ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഫോളോ സം സ്റ്റെപ്സ്. ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് കാൽക്കുലേറ്റ് ദ നെറ്റ് ക്യാഷ് ഫ്ലോ പ്രൊവൈഡഡ് ഓർ യൂസ്ഡ് ഇൻ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് ഐദർ ബൈ ഡയറക്റ്റ് ഓർ ഇൻഡയറക്റ്റ് മെത്തേഡ്. ദ ഫസ്റ്റ് നമ്മൾ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ നെറ്റ് ക്യാഷ് ഫ്ലോ പ്രൊവൈഡ് ചെയ്തതും അതേപോലെ തന്നെ യൂസ് ചെയ്തതും ആണ്. ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്തതും യൂസ് ചെയ്തതുമായിട്ടുള്ള നെറ്റ് ക്യാഷ് കാൽക്കുലേറ്റ് ചെയ്യാണ് നമ്മുടെ ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയാം. അതിനകത്ത് നമുക്ക് ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് മെത്തേഡ് ബോത്ത് മെത്തേഡ് വി ക്യാൻ യൂസ്ഡ്. ദ സെക്കൻഡ് ഈസ് കാൽക്കുലേറ്റ് നെറ്റ് ക്യാഷ് ഫ്ലോ ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി, അതായത് നമ്മൾ ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റിക്ക് വേണ്ടി വന്നിട്ടുള്ള നെറ്റ് ക്യാഷ് ഫ്ലോ കണ്ടുപിടിക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ക്യാഷ് ഫ്ലോ ഈസ് ദ കോമ്പിനേഷൻ ഓഫ് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി, ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി ആൻഡ് ഓൾസോ ദ ഫിനാൻസിങ് ആക്ടിവിറ്റി. സോ ഈ മൂന്ന് സ്റ്റെപ്സും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. സോ അതാണ് കാൽക്കുലേറ്റ് ദ നെറ്റ് ക്യാഷ് ഫ്ലോ ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി. ദാറ്റ് മീൻസ് എന്താണ്? ക്യാഷ് ഫ്ലോ യൂസ്ഡ് ഫോർ ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ്. ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള ക്യാഷ് ഫ്ലോ ഐഡൻറ്റിഫൈ ചെയ്യാണ് ഈ നെറ്റ് ക്യാഷ് ഫ്ലോ ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റിയിൽ ചെയ്യുന്നത്. ദ അതർ കാറ്റഗറി ഈസ് കാൽക്കുലേറ്റ് ദ നെറ്റ് ക്യാഷ് ഫ്ലോ ഫ്രം ഫിനാൻസിങ് ആക്ടിവിറ്റീസ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി കണ്ടു, നെക്സ്റ്റ് ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ് കണ്ടു. ദ ലാസ്റ്റ് ഈസ് ടു ഡിറ്റർമൈൻ ദ നെറ്റ് ക്യാഷ് ഫ്ലോ ഫ്രം ഫിനാൻസിങ് ആക്ടിവിറ്റി. ദാറ്റ് മീൻസ് ക്യാഷ് ഫ്ലോ യൂസ്ഡ് ഫോർ ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസ്. ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ള ക്യാഷ് ഫ്ലോ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുകയാണ് നെറ്റ് ക്യാഷ് ഫ്ലോ ഫ്രം ഫിനാൻസിങ് ആക്ടിവിറ്റിയിൽ ചെയ്തത്. സോ ദ ഫോർത്ത് സ്റ്റെപ്പ് ഈസ്
Calculate the net cash flow by comparing the result of operating, investing and financing activity. Fourth step എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ operating, financing and investing activitiesില് വന്നിട്ടുള്ള നെറ്റ് ക്യാഷ് ഫ്ലോ കമ്പയർ ചെയ്യുക, എന്നിട്ട് അത് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഫോർത്ത് സ്റ്റെപ്പ്. ദ ഫിഫ്ത്ത് സ്റ്റെപ്പ് ഈസ് ആഡ് ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വാലൻസ് അറ്റ് ദ ബിഗിനിങ് ടു ദ നെറ്റ് ക്യാഷ് ഫ്ലോ. ദാറ്റ് മീൻസ് നമ്മൾ ക്യാഷോ ക്യാഷിൻ്റെ ഇക്വാലൻസോ നെറ്റ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ബിഗിനിങ്ങിൽ എന്തെങ്കിലും ഉണ്ടോ അതാണ് നമ്മൾ ചെയ്തത്. ദാറ്റ് മീൻസ് നമ്മുടെ ഫോർത്ത് സ്റ്റെപ്പിൻ്റെ ഒപ്പം നമ്മൾ എന്ത് ചെയ്യും? ഫോർത്ത് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? കമ്പയർ ചെയ്യാണ്, ഓപ്പറേറ്റിംഗ്, ഇൻവെസ്റ്റിംഗ് ആൻഡ് ഫിനാൻസിങ് ആക്ടിവിറ്റീസിൻ്റെ കമ്പയർ ചെയ്തുകൊണ്ട് നെറ്റ് ക്യാഷ് ഫ്ലോ കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. ആ നെറ്റ് ക്യാഷ് ഫ്ലോ കണ്ടുപിടിക്കുന്നതിൻ്റെ ഒപ്പം നമ്മൾ ക്യാഷ് ഓർ ക്യാഷ് ഇക്വാലൻസ് നമ്മൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? അതോടൊപ്പം ആഡ് ചെയ്യും. അതാണ് ഫിഫ്ത്ത് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. സിക്സ്ത് സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫിഫ്ത്ത് സ്റ്റെപ്പ്, അതായത് നമ്മുടെ എന്തെങ്കിലും ക്യാഷോ ക്യാഷ് ഇക്വാലൻസോ ആഡ് ചെയ്യും എന്ന് പറഞ്ഞില്ലേ, നമ്മുടെ മൂന്ന് ആക്ടിവിറ്റീസിൻ്റെ ഒപ്പം ആ അതിൽ നിന്ന് കിട്ടുന്ന എമൗണ്ട് വെച്ചിട്ട് നമ്മൾ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ സം കണ്ടുപിടിക്കുക. അതായത് ഇതെല്ലാം കൂടിയിട്ട് അതിൻ്റെ സം കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ സിക്സ്ത് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ചെയ്തത് എന്താണ്? ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിൽ വന്നിട്ടുള്ള നെറ്റ് ഫ്ലോ കണ്ടുപിടിക്കുക. സെക്കൻഡ് ഈസ് ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസിൽ നിന്ന് വന്നിട്ടുള്ള നെറ്റ് ഫ്ലോ കണ്ടുപിടിക്കുക. തേർഡ് ഈസ് ഫിനാൻസിങ് ആക്ടിവിറ്റീസിൽ നിന്ന് വന്നിട്ടുള്ള നെറ്റ് ഫ്ലോ കണ്ടുപിടിക്കുക. ഫോർത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഓപ്പറേറ്റിംഗ്, ഇൻവെസ്റ്റിംഗ് ആൻഡ് ഫിനാൻസിങ് ആക്ടിവിറ്റീസിനെ കമ്പയർ ചെയ്തുകൊണ്ട് നെറ്റ് ക്യാഷ് ഫ്ലോ കണ്ടുപിടിക്കുക. ഫിഫ്ത്ത് സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കമ്പയർ ചെയ്തിരിക്കുന്ന എമൗണ്ടിൻ്റെ ഒപ്പം നമ്മൾ ക്യാഷ് ഓർ ക്യാഷ് ഇക്വാലൻസ് നമ്മൾ ആഡ് ചെയ്യുക. അപ്പോൾ നമ്മൾക്ക് ഒരു എമൗണ്ട് കിട്ടും. ഇത് എല്ലാം കൂടി സമ്മപ്പ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്? ക്യാഷ് ഫ്ലോ ഫ്രം ഓൾ ആക്ടിവിറ്റീസ്, ക്യാഷ് ഫ്ലോ ഫ്രം ഓൾ ആക്ടിവിറ്റീസ് കണ്ടുപിടിക്കുന്നത്. ഇതാണ് നമ്മുടെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ പറയുന്നതിനേക്കാളും പെട്ടെന്ന് നിങ്ങൾക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നത്, ഒരു പ്രോബ്ലം ചെയ്ത് തുടങ്ങുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഈസിലി അത് ക്യാച്ച് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതാണ് നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ക്യാഷ് ഫ്ലോ ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ്, സോറി, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഇൻഡയറക്റ്റ് മെത്തേഡാണ് നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത്. അതിൻ്റെ പെർഫോമിയാണ് മിസ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ആ പെർഫോമിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പ്രോബ്ലം ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് മെയിനായിട്ട് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഇൻഡയറക്റ്റ് മെത്തേഡ് ത്രീ കോളംസ് ആണ് വരുന്നത്. പെർട്ടിക്കുലേഴ്സ്, എമൗണ്ട് ആൻഡ് എമൗണ്ട് കോളം, ത്രീ കോളംസ് ആണ് വരുന്നത്. സോ ഫസ്റ്റ് ആയിട്ട് നമ്മൾ ടേക്ക് ചെയ്യുക ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ്. ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് വന്നിട്ടുള്ള ക്യാഷ് ഫ്ലോ നമ്മൾ എടുക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതായത് ഫസ്റ്റ് നമ്മൾ പറഞ്ഞു ഇറ്റ്സ് ദ കോമ്പിനേഷൻ ഓഫ് ഓപ്പറേറ്റിംഗ്, ഫിനാൻസിങ് ആൻഡ് ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞു. സോ ഫസ്റ്റ് തന്നെ നമ്മൾ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിൽ വന്നിട്ടുള്ള എമൗണ്ട്സ് ആണ് നമ്മൾ ടേക്ക് ചെയ്യുന്നത്. സോ അതിനകത്ത് ഫസ്റ്റ് ഐറ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് ആണ്. അപ്പോൾ അത് നമ്മൾ എമൗണ്ട് കോളത്തിലേക്ക് എഴുതാം. ഈ നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ടാക്സിൻ്റെ ഒപ്പം നമ്മൾ നോൺ ക്യാഷ് ആൻഡ് നോൺ ഓപ്പറേറ്റിംഗ് ഐറ്റംസ് ആഡ് ചെയ്യും. ദാറ്റ് മീൻസ് ഡിപ്രീസിയേഷൻ, പ്രിലിമിനറി എക്സ്പെൻസസ്, ഡിസ്കൗണ്ട് എക്സെട്ര, അങ്ങനെ തുടങ്ങിയിട്ടുള്ള നമ്മൾ പ്രീവിയസ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ദാറ്റ് മീൻസ് നമ്മൾ ഫണ്ട് ഫ്രം ഓപ്പറേഷൻ കണ്ടുപിടിച്ചില്ലേ, ആ ഐറ്റം തന്നെയാണ് നമ്മൾ ഇവിടെയും ചെയ്യുന്നത്. പക്ഷേ ഇതിൻ്റെ അകത്ത് ഫണ്ട് ഫ്രം ഓപ്പറേഷൻ എന്നുള്ളൊരു കാര്യം മെൻഷൻ ചെയ്തിട്ടില്ലാന്നേ ഉള്ളൂ. സോ ഈ ഐറ്റംസ് തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് ചെയ്ത അതിൽ നിന്ന് നമ്മൾ നോൺ ക്യാഷ് ആൻഡ് നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ആഡ് ചെയ്യാം. ആ ആഡ് ചെയ്ത് കിട്ടിയിരിക്കുന്ന എമൗണ്ടിൽ നിന്ന് നമ്മൾ റെന്റ് റിസീവ്ഡ്, അതായത് എന്തെങ്കിലും ഓപ്പറേറ്റിംഗ് ഇൻകംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മൾ ഡിഡക്റ്റ് ചെയ്ത, മീൻസ് റെന്റ് റിസീവ്ഡ്, ഇൻട്രസ്റ്റ് റിസീവ്ഡ്, ഡിവിഡൻഡ് റിസീവ്ഡ്, അതേപോലത്തെ ഐറ്റംസ് നമ്മൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഡിഡക്റ്റ് ചെയ്യുക. അങ്ങനെ ഡിഡക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ബിഫോർ വർക്കിംഗ് ക്യാപിറ്റൽ ചേഞ്ചസ് കിട്ടും. ആ അതിൽ നിന്ന് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഡിക്രീസിങ് കറൻറ്റ് അസറ്റ് ആൻഡ് ഇൻക്രീസിങ് കറൻറ്റ് അസറ്റ്, കറൻറ്റ് ലയബിലിറ്റീസ് നമ്മൾ ആഡ് ചെയ്യുക. നമ്മൾ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിലാണെന്നുണ്ടെങ്കിൽ അതിനൊരു സെപ്പറേറ്റ് അക്കൗണ്ട്സ് ഒക്കെ വെച്ച് ചെയ്തിരുന്നു. അതായത് വർക്കിംഗ് ക്യാപിറ്റൽ ചേഞ്ചസ് കണ്ടുപിടിക്കാനായിട്ട് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സെപ്പറേറ്റ് അക്കൗണ്ട് നമ്മൾ വരച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് നമ്മൾക്ക് നമ്മുടെ പ്രോബ്ലത്തിലേക്ക് എടുത്തെഴുതുകയും ചെയ്യാം. സോ അപ്പോൾ ഈ ഒരു ചാപ്റ്റർ നിങ്ങൾക്ക്, ഈ ഒരു പ്രോബ്ലം നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ അറിഞ്ഞിരിക്കണം? ഫണ്ട് ഫ്ലോ അറിഞ്ഞിരിക്കണം, അതേപോലെ തന്നെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റും അറിഞ്ഞിരിക്കണം,
അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഇതിൻ്റെ തിയറി പോർഷൻ പറഞ്ഞിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഈ ഒരു പ്രോബ്ലം ചെയ്യാനായിട്ട് പറ്റുള്ളൂ. സോ നമ്മുടെ ഫോർത്ത് മോഡ്യൂളിൽ ഫണ്ട് ഫ്രം ഓപ്പറേഷൻ, അതായത് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റും ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റും, ഓൾസോ യു ലേൺ അബൌട്ട് ദ തിയറി ഓഫ് ക്യാഷ് ഫ്ലോ ആൻഡ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. സോ ഇത്രയും അതാണ് ആഡ് ചെയ്യേണ്ടത്. ഡിക്രീസിങ് കറൻറ്റ് അസറ്റും അതേപോലെ തന്നെ ഇൻക്രീസിങ് കറൻറ്റ് അസറ്റും ആഡ് ചെയ്യാം. അതിൽ നിന്ന് ഇൻക്രീസിങ് കറൻറ്റ് അസറ്റും ഡിക്രീസിങ് കറൻറ്റ് ലയബിലിറ്റീസും നമ്മൾ എന്ത് ചെയ്യണം, ഡിഡക്റ്റ് ചെയ്യണം. അങ്ങനെ ഡിഡക്റ്റ് ചെയ്യുമ്പോൾ നമ്മൾക്ക് ക്യാഷ് ഫ്രം ഓപ്പറേഷൻ കിട്ടും. എന്താ കിട്ടാം, ക്യാഷ് ഫ്രം ഓപ്പറേഷൻ കിട്ടും. ഈ ക്യാഷ് ഫ്രം ഓപ്പറേഷനിൽ നിന്ന് നമ്മൾ എന്ത് ഡിഡക്റ്റ് ചെയ്യണം, അതിൽ നിന്ന് ഇൻകം ടാക്സ് പെയ്ഡ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഡിഡക്റ്റ് ചെയ്യണം. ഇൻകം ടാക്സ് പെയ്ഡ് ഡിഡക്റ്റ് ചെയ്യാം. അതേപോലെ തന്നെ അഡ്ജസ്റ്റ്മെൻറ്റ് ഫോർ എക്സ്ട്രാ ഓർഡിനറി ഐറ്റംസ്, എന്തെങ്കിലും എക്സ്ട്രാ ഓർഡിനറി ഐറ്റംസിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അത് പോസിറ്റീവോ നെഗറ്റീവോ എന്തോ ആയിക്കോട്ടെ, ആ എന്തെങ്കിലും ഐറ്റംസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ആഡ് ചെയ്യാം. നെക്സ്റ്റ് അതിൽ നിന്ന് നമുക്ക് കിട്ടുന്നതാണ് നെറ്റ് ക്യാഷ് ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ്. അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഫൈനൽ റിസൾട്ടാണ് നെറ്റ് ക്യാഷ് ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ്. സോ അതിൽ നിന്ന് നമ്മൾ എന്താ ചെയ്യേണ്ടത്, ക്യാഷ് ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ്, അതായത് നമ്മളുടെ ഡയറക്റ്റ് മെത്തേഡിൽ യൂസ് ചെയ്യുന്നത് തന്നെയാണ് ക്യാഷ് ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസും ക്യാഷ് ഫ്രം ഫിനാൻസിങ് ആക്ടിവിറ്റീസും നമ്മൾ ഔട്ടർ കോളത്തിലേക്ക് എടുത്തേതാണ്. ഔട്ടർ കോളത്തിൽ എടുത്തേതാണ്. അത് കഴിഞ്ഞ് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നെറ്റ് ഇൻക്രീസ് ഓർ ഡിക്രീസ് ഇൻ ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വാലൻസ്. അതിൽ നിന്ന് നമ്മൾ നോക്കാം നമ്മുടെ ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വാലൻസിന് ഇൻക്രീസ് ആണോ ഡിക്രീസ് ആണോ വന്നിരിക്കണേന്ന് നോക്കാം. ആ കിട്ടിയിരിക്കുന്ന എമൗണ്ടിൽ നിന്ന് ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വാലൻസ് അറ്റ് ബിഗിനിങ്, നമ്മുടെ ബിഗിനിങ്ങിൽ വന്നിട്ടുള്ള ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വാലൻസ് ആഡ് ചെയ്യാം. അത് ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഫൈനൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നതാണ് ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വാലൻസ് അറ്റ് ദ എൻഡ്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഇൻഡയറക്റ്റ് മെത്തേഡിൻ്റെ ഫോർമാറ്റിൽ വരുന്നത്. സോ ഇന്നത്തെ ക്ലാസ് കേട്ടിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഈ പെർഫോമ നിങ്ങൾ പഠിച്ചു വയ്ക്കാം. പെർഫോമയുടെ ബേസിസ് ചെയ്തിട്ടാണ് നമ്മൾ പ്രോബ്ലം ചെയ്യുന്നത് നിങ്ങൾക്കറിയാമല്ലോ. സോ ഇന്നത്തെ ക്ലാസ്സിൽ പെർഫോമ പഠിക്കാൻ പഠിക്കുമ്പോൾ ചിലപ്പോൾ കുറച്ച് കോംപ്ലിക്കേഷൻസ് തോന്നും. അത് നമുക്ക് പ്രോബ്ലം ചെയ്ത് കഴിയുമ്പോൾ റിക്കവർ ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് ഒരു രണ്ട് മൂന്ന് പ്രോബ്ലമൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ ആ ട്രാക്കിലോട്ട് വരും. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ ക്ലാസ് കേട്ടിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം പെർഫോമ പഠിച്ചു വയ്ക്കുക. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഇൻഡയറക്റ്റ് മെത്തേഡിൻ്റെ പെർഫോമ നിങ്ങൾ പഠിച്ചു വയ്ക്കുക. എന്നിട്ട് അതിൻ്റെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് നാളെ പ്രോബ്ലംസ് സ്റ്റാർട്ട് ചെയ്യുക. പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഇപ്പോൾ തിയറി കേട്ടതിനേക്കാളും കുറച്ചും കൂടി നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. സോ നമ്മളുടെ ഇൻഡയറക്റ്റ് മെത്തേഡാണ് എക്സാമിന് കൂടുതൽ വരാനായിട്ടുള്ള ചാൻസ്. സോ അതിൻ്റെ ഇമ്പോർട്ടൻസിൽ തന്നെ നിങ്ങൾ പെർഫോമ പഠിച്ചേക്കാം കേട്ടോ. ഇന്നത്തെ ക്ലാസ്സിൽ അപ്പോൾ നമ്മൾ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിനെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ, അതായത് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിൻ്റെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ അകത്ത് ഇൻവെസ്റ്റിംഗ് ആൻഡ് ഫിനാൻസിങ് ആക്ടിവിറ്റീസിൻ്റെ ഇതും കൂടിയും ആഡ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഫസ്റ്റ് തന്നെ നിങ്ങൾ വലിയൊരു പെർഫോമയാണ് ഇതിൻ്റെ. സോ എല്ലാം കൂടി പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ക്യാച്ച് ചെയ്യാനായിട്ട് പറ്റില്ല. സോ അതുകൊണ്ട് ഇന്ന് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിൻ്റെ മാത്രം നിങ്ങൾ പഠിച്ചു വയ്ക്കുക. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് പ്രോബ്ലം ചെയ്ത് കഴിഞ്ഞിട്ട് ഫിനാൻസിങ് ആൻഡ് ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസും കൂടി പഠിക്കും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ മൂന്ന് ആക്ടിവിറ്റീസും കൂടി കമ്പൈൻ ചെയ്തിട്ട് അല്ലെങ്കിൽ ക്ലബ് ചെയ്തുകൊണ്ട് നമ്മുടെ ക്യാഷ് ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യാനായിട്ട് പഠിക്കാം. സോ മിസ് ജസ്റ്റ് ഇവിടെ നിങ്ങൾക്ക് അതിൻ്റെ പെർഫോമ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് നോക്കിയേക്കാം. ഈ വരുന്ന ഐറ്റംസൊക്കെയാണ് അതിൻ്റെ അകത്ത് വരുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിൻ്റെ ഹെഡ് മാത്രമേ പഠിച്ചിട്ടുള്ളൂ. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഫിനാൻസിങ് ആൻഡ് ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ് പഠിക്കാം കേട്ടോ. നെക്സ്റ്റ് ഇന്നത്തെ ക്ലാസ് കേട്ടിട്ട് നിങ്ങൾ ആൻസർ ചെയ്ത് വെക്കേണ്ട ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഡ്രോ ദ പെർഫോമ ഓഫ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഇൻ ഇൻഡയറക്റ്റ് മെത്തേഡ്. അപ്പോൾ ടുഡേയ്സ് ക്ലാസ് വി ഡിസ്കസ്ഡ് അബൌട്ട് ദ ഇൻഡയറക്റ്റ് മെത്തേഡ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. ഓൺലി വി ഡിസ്കസ്ഡ് അബൌട്ട് ദ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ്. അതർ കാറ്റഗറി ക്യാൻ ബി ഡിസ്ക്രൈബ്ഡ് ഇൻ നെക്സ്റ്റ് ഡേയ്സ്. സോ ടുഡേ യു വിൽ റൈറ്റ് ദ പെർഫോമ ഓഫ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഇൻ ഇൻഡയറക്റ്റ് മെത്തേഡ് ഓൺലി ദ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ്. സോ ഇന്നത്തെ ക്ലാസ് കേട്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ മിസ്സിനെ വിളിച്ചിട്ട് ക്ലിയർ ചെയ്യാം. എവിടെയെങ്കിലും ഡൗട്ട് വരാണെന്നുണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ബാക്കി അപ്പം നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് പ്രോബ്ലം ചെയ്യാം. അപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടി ഇതേക്കുറിച്ച് ഫെമിലിയർ ആവും. സോ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.